നമസ്കാരം. ദേവു ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിനുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2023 ചതയനക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ദേവത വരുണനായ ചതയനക്ഷത്രം അസുരഗണത്തിൽപ്പെട്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം കുതിരയും പക്ഷി മയിലും വൃക്ഷം കടമ്പുമാണ്. സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും വളരെ സംസാരിക്കുന്നവരും സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരും സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെ ഏതുവിധേനയും സഹായിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും അറിവ് നേടാൻ ശ്രമിക്കുന്നവരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ശുദ്ധഹൃദയരുമായിരിക്കും ചതുനക്ഷത്രക്കാർ. ഇവർ നല്ല അധ്വാനശീലരും മാതൃഗുണമുള്ളവരും മാതാവിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നവരുമാണ്. പിതാവിൽ നിന്നും ഇവർക്ക് വേണ്ടത്ര സ്നേഹമോ സഹായമോ കിട്ടാറില്ല. ആരോഗ്യം പൊതുവെ മെച്ചമായി കാണപ്പെടുന്ന ഈ നക്ഷത്രക്കാർ എല്ലായ്പ്പോഴും അറിവ് നേടാൻ ശ്രമിക്കുന്നവരും പുസ്തകങ്ങളും മറ്റും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും സംഗീതപ്രിയരുമാണ്. ആരോടും കലഹിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവർ എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിക്കുന്നവരാണ്. പൊതുവെ കടുംപിടുത്തക്കാരായ ചതയനക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കില്ല. പങ്കാളികൾ തമ്മിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ കാണപ്പെടാറുണ്ട്. ലക്ഷ്യപ്രാപ്തിക്കായി ചിലപ്പോൾ ഉരുട്ടുബുദ്ധികൾ ചിന്തിക്കുന്ന ചതയനക്ഷത്രക്കാർ ചില അവസരങ്ങളിൽ തികഞ്ഞ സ്വാർത്ഥതയും പിശുക്കും കാണിക്കുന്നവരുമായിരിക്കും. ഇനി 2023 ചതയനക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ നോക്കാം. 7.5 ശനിയുടെ 2nd ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ചതയനക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണത്തേക്കാളേറെ ദോഷങ്ങൾ തന്നെയായിരിക്കും ഫലത്തിൽ വരുന്നത്. സാമ്പത്തികമായി അത്ര വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പണം കടം നൽകുന്നതിലൂടെയും ജാമ്യം നിൽക്കുന്നതിലൂടെയും ധനനഷ്ടം വന്നു ചേരുന്നതാണ്. മാതാപിതാക്കളുടെയോ മറ്റ് ഉറ്റ ബന്ധുക്കളുടെയോ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിക്ക് രോഗങ്ങൾ വന്നു ചേരുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും മറ്റും വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ നിലവാരം പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായി തീർന്നേക്കാം. മനോവിഷമങ്ങൾ ഏറി വരികയും വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങൾ ഈ വർഷം ഉണ്ടായുകയും ചെയ്തേക്കാം. ദൈവിക കാര്യങ്ങളിലും മറ്റും കൂടുതലായി ഏർപ്പെടുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും വേദനാജനകമായ അനുഭവങ്ങൾ നേരിടേണ്ടതായി വരാം. ബന്ധുക്കളുമായി ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ചിലപ്പോൾ മധ്യസ്ഥരുടെ സഹായം തേടേണ്ടതായി വരുന്നതാണ്. വാഹനാപകടങ്ങൾ നേരിടേണ്ടി വരാം. ശാരീരികമായ വൈഷമ്യതകൾ വർദ്ധിക്കുന്നതാണ്. ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ സംഭവിക്കാനിടയുണ്ട്. അബദ്ധവും അനവസരത്തിലുള്ളതുമായ സംസാര രീതികൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായ കോപം മൂലം
ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചേക്കാം. വർഷാവസാനത്തോടെ സാമ്പത്തികമായ പുരോഗതി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുകയും അർഹമായ അംഗീകാരങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. കലാകാരന്മാർക്ക് തങ്ങളുടെ മേഖലയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതാണ്. മറ്റുള്ളവരുടെ സഹായത്താൽ ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിശ്വസിച്ചിരുന്ന വഞ്ചനാപരമായ സമീപനങ്ങൾ ഉണ്ടാകുന്നത് വഴി മാനസികമായ വൈഷമ്യങ്ങൾ ഉണ്ടായേക്കാം. ചതയ നക്ഷത്രക്കാരെ സ്ത്രീകൾക്ക് പലവിധത്തിലുള്ള മാനസിക വിഷമതകൾ ഏറി വരുന്നതാണ്. തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും കരുതലോടെയും സൂക്ഷ്മതയോടുമുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഈശ്വരാനുഗ്രഹത്താലും കഠിനാധ്വാനത്താലും വിജയം നേടിയെടുക്കുവാൻ ചതയ നാളുകാർക്ക് 2023 ഏറെക്കുറെ സാധിക്കുന്നതാണ്. ചതയം നാളുകാർ സൂര്യൻ, ശനി, കേതു എന്നിവരുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിനാവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. അനുജന്മ നക്ഷത്രങ്ങളായ തിരുവാതിര, ചോതി ദിവസങ്ങളിലും ചതയം നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. സർപ്പദൈവങ്ങൾക്ക് പൂജകളും വഴിപാടുകളും നടത്തുകയും സർപ്പക്കാവുകൾ സംരക്ഷിക്കുകയും ചെയ്യുക വഴി നക്ഷത്ര ദോഷങ്ങൾ അകലുന്നതാണ്. വേദദോഷമുള്ളതിനാൽ അത്തം നക്ഷത്രവുമായി ഇവർക്ക് വിവാഹബന്ധം പാടില്ലാത്തതാകുന്നു.